വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എന്റെ പേര് ഷൈജു. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമുക്കറിയാം നമുക്ക് ഒരുപാട് സന്തോഷമുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ നോട്ടിഫിക്കേഷന് രണ്ട് പ്രത്യേകതകളാണ് ഉള്ളത്. വേക്കൻസികളുടെ എണ്ണം കൂടി എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത് നമ്മളെ ഒരല്പം നമ്മൾ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരീക്ഷ എപ്പോഴായിരിക്കും എന്നുള്ള സംശയമുണ്ട്. പരീക്ഷ എന്തായാലും നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഒരു 90 ദിവസത്തെ സമയമൊന്നും കിട്ടത്തില്ല, ഒരു 2 മാസത്തെ സമയമേ സാധാരണഗതിയിൽ കിട്ടത്തുള്ളൂ. അതായത് ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ പരീക്ഷ ഉണ്ടാകും എന്നുള്ള ധാരണയോടുകൂടി നമ്മൾ വേണം മുമ്പോട്ട് പോകാൻ. അപ്പോൾ അടുത്ത ഒരു 60 ദിവസത്തെ സമയം തീർച്ചയായിട്ടും വളരെ നിർണായകമായ സമയമാണ്. ഈ പരീക്ഷ, ഈ CSEB ക്ലർക്ക് ക്യാഷർ പരീക്ഷ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ 2025 എന്ന് പറയുന്ന വർഷം നമ്മുടെ ജീവിതത്തിലെ ജോലിയുള്ള ഒരു വർഷമായി മാറണം എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടത്. അപ്പൊ നമുക്ക് ഇത്തവണത്തെ ക്ലർക്ക് ക്യാഷർ പരീക്ഷ നമുക്കുള്ളതാണ്, നമുക്ക് വേണ്ടി വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ്. സോ നിങ്ങളുടെ സ്വപ്ന ജോലി 2025 പൂവണിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ഇന്നത്തെ സെഷൻ നോക്കാം. ഇപ്പോൾ മക്കളെ, നമുക്കറിയാം നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയിലെ, അതായത് CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയിലെ 20 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത്. ആ 20 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ 10 മാർക്ക്, ഓരോ ചോദ്യത്തിന് 1.5 മാർക്ക് വെച്ച് 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 20 ചോദ്യങ്ങളും 10 മാർക്കുമാണ് നമുക്ക് കിട്ടുന്നത്. സോ ആ 20 ചോദ്യങ്ങളും കറക്റ്റായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് മാത്സിനകത്തെ 10 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ അത്തരത്തിലുള്ള ഒരു ദൗത്യവുമായിട്ടാണ് നമ്മൾ CC മുമ്പോട്ട് പോകുന്നത്. എത്രയും, അതായത് 10 മാർക്കും ധൈര്യപൂർവ്വം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. അപ്പൊ ചോദ്യങ്ങൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്, നമുക്കറിയാം ആ 20 ചോദ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളെല്ലാം വരുന്നത് റീസണിങ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഇതിന് മുമ്പ് നമ്മൾ ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ അതിനുശേഷം നടത്തിയ പരീക്ഷയ്ക്ക് ചോദിച്ചു. ആ വീഡിയോ മാത്രം കണ്ടുപോയ ആൾക്കാർ കൃത്യമായിട്ട് ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് നിന്ന് ഇനി ഏത് ചോദ്യം ചോദിച്ചാലും ഞങ്ങൾ ചെയ്യും സാറേ എന്ന് വരെ പറയുന്ന രീതിയിലേക്ക് ഉയർന്നു. സോ അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലോക്ക് എന്ന് പറയുന്ന ഭാഗമാണ്. ഇവിടെ മക്കളെ, ക്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 1 ചോദ്യം അല്ലെങ്കിൽ 2 ചോദ്യങ്ങൾ വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ക്ലോക്ക്. സോ ക്ലോക്ക് ഉറപ്പാണ്. 2 ചോദ്യമാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ആ 2 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഈ ഒരു വീഡിയോ മാത്രം കണ്ടുകൊണ്ട് ക്ലോക്കിനകത്ത് 1 മാർക്ക് നിങ്ങളുടെ കസ്റ്റഡിയിലേക്ക് കിട്ടും എന്നുള്ള കാര്യത്തിലെ ഏകദേശം ഉറപ്പാണ് കേട്ടോ, ആ ഒരു ധാരണ ഉറപ്പാണ്. അപ്പോൾ എടാ എന്താണ് ക്ലോക്ക് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇതാണ്ട് ഇതാണ് ക്ലോക്ക്. 1 മുതൽ 12 വരെയുള്ള സംഖ്യകൾ തുല്യ അകലത്തിലെ പ്ലേസ് ചെയ്തു വെച്ചിരിക്കുന്നു. എവിടെ? ഒരു വൃത്തത്തിനകത്ത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എടാ മക്കളെ, ഒരു വൃത്തം എന്ന് പറഞ്ഞാൽ, ഒരു സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വൃത്തം എന്ന് പറഞ്ഞാല് 360 ഡിഗ്രി അല്ലേടാ. ഒരു വൃത്തം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു വൃത്തം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രിയാണ് ആണേ. സോ അങ്ങനെയാണെങ്കിൽ ഒരു ക്ലോക്ക് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണെന്ന് പറഞ്ഞൂടെ പറയാം. അപ്പൊ എന്താണ് ഒരു ക്ലോക്ക് എന്ന് ചോദിച്ചാലേ, മാത്സിന്റെ ഭാഷയിലെ 360 ഡിഗ്രിയാണെന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് പോകാടാ. ഇവിടെ നമ്മൾ ക്ലോക്കിനകത്തേക്ക് വരുമ്പോൾ 1 മുതൽ 12 വരെയുള്ള സംഖ്യകൾ തുല്യ അകലത്തിലാണ് ഇരിക്കുന്നത്. നോക്കിക്കോണേ, അതായത് 12 മുതൽ 1 വരെയുള്ള ഒരു ഭാഗം, 1 മുതൽ 2 വരെ മറ്റൊരു ഭാഗം, 2 മുതൽ 3 വരെ, 3 മുതൽ 4, 4 to 5, 5 to 6, 6 to 7, 7 to 8, 8 to 9, അങ്ങനെ 12 ഈക്വൽ പാർട്ട് ഉണ്ട് ഒരു ക്ലോക്കിനകത്ത്. നോക്കിക്കണം, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, അങ്ങനെ 12 തുല്യ ഭാഗങ്ങൾ ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഒരു ക്ലോക്ക് കിട്ടുന്നത്.
സോ ഈ 12 ഭാഗവും കൂടെ ചേരുമ്പോൾ അല്ലേ 360 ഡിഗ്രി ആണ് അല്ലെ? ഈ 12 പാർട്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രി കിട്ടും? 360 ഡിഗ്രി കിട്ടും. അങ്ങനെയാണെങ്കിൽ എടാ ഒരു ഭാഗം എത്ര ഡിഗ്രിയാ? മൊത്തം കൂടെ ഈ 12 ഭാഗവും കൂടെ ചേരുമ്പോൾ 360. സോ അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാല് 360നെ 12 കൊണ്ട് ഹരിച്ചാൽ പോരെ? 360നെ 12 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം 30 ഡിഗ്രി. അതായത് 12 മുതൽ 1 വരെയുള്ള ആംഗിൾ 30 ഡിഗ്രിയാണ്, 2 മുതൽ 3 വരെ 30 ഡിഗ്രി, 3 മുതൽ 4 വരെ 30, 7 മുതൽ 8 വരെയുള്ള ആംഗിൾ എത്ര എന്ന് ചോദിച്ചാൽ അത് 30 ഡിഗ്രിയാണ്, 7 മുതൽ 8 വരെ 30 ഡിഗ്രി തന്നെയാണ്, 9 മുതൽ 10 വരെയുള്ള ആംഗിൾ എത്ര എന്ന് ചോദിച്ചാലും എത്ര തന്നെ? 30 ഡിഗ്രി തന്നെയാണ്. അതായത് ഒരു ക്ലോക്കിലെ അടുത്തടുത്ത രണ്ട് സംഖ്യകൾക്കിടയിലെ കോണളവ് 30 ഡിഗ്രിയാണ്. എഴുതിയെടുത്തു, ഒരു ക്ലോക്കിലെ അടുത്തടുത്ത കൺസിക്യൂട്ടീവായിട്ട് നിൽക്കുന്ന അടുത്തടുത്ത രണ്ട് സംഖ്യകൾക്കിടയിലെ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ദാ പിടിച്ചു എടാ മക്കളെ, ഹൗ മെനി ഡിഗ്രീസ് ഡസ് ദ അവർ ആൻഡ് ടേൺ ഇൻ 1 അവർ. അതായത് മണിക്കൂർ സൂചി അവർ ഹാൻഡ് ഒരു മണിക്കൂർ കൊണ്ട് എത്ര ഡിഗ്രി തിരിയും എന്നാണ് ചോദിച്ചത്. മണിക്കൂർ സൂചി ഒരു മണിക്കൂർ കൊണ്ട് എത്ര ഡിഗ്രി തിരിയും എന്നാണ് ചോദിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം മണിക്കൂർ സൂചിയാണേ. അപ്പൊ ഒരു മണിക്കൂർ സമയം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, 12 മണി മുതൽ 1 മണി വരെ ഉള്ള സമയം നമുക്ക് അങ്ങ് എടുക്കാം. എടാ മക്കളെ, 12 മണിക്ക് മണിക്കൂർ സൂചി കറക്റ്റ് 12 ഇല്ലേ? ആ 1 മണി ആകുമ്പോൾ അത് 1 വരുത്തില്ലേ? മണിക്കൂർ സൂചി അവർ ഹാൻഡ്, അവർ ഹാൻഡ് 12 മണിക്ക് 12 1 മണി ആകുമ്പോൾ അത് 1 വരും. അതായത് 12 1 എത്തി, 12 1 എത്തി. അതായത് 1 മണിക്കൂർ കൊണ്ട് 12 1 എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 30 ഡിഗ്രി അല്ല തിരിഞ്ഞത് ആണ്. അപ്പോൾ നമ്മൾ പറയും മണിക്കൂർ സൂചി അവർ ഹാൻഡ്, എടാ മണിക്കൂർ സൂചി അവർ ഹാൻഡ്, മണിക്കൂർ സൂചി 1 മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രി തിരിഞ്ഞു എന്ന് പറയാം. മണിക്കൂർ സൂചി 1 മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രിയാണ് തിരിഞ്ഞത്. എടാ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? അപ്പൊ 60 മിനിറ്റ് കൊണ്ടല്ലേ 30 ഡിഗ്രി തിരിഞ്ഞത്? അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി തിരിയും? 60 മിനിറ്റ് കൊണ്ട് 30 ഡിഗ്രി തിരിഞ്ഞാലേ 1 മിനിറ്റ് കൊണ്ട് 30/60, അതായത് 1/2 ഡിഗ്രി, 1/2 ഡിഗ്രി തിരിയും. സോ പ്രധാനപ്പെട്ട 2 പോയിന്റ് വൃത്തിയായിട്ട് എഴുതിയെടുത്തു. മണിക്കൂർ സൂചി 1 മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രി തിരിയും, അതേപോലെ 1 മിനിറ്റ് കൊണ്ട് 1/2 ഡിഗ്രി തിരിയും എന്നുള്ള കാര്യം വൃത്തിയായിട്ട് ഒരു ബുക്കിനകത്തേക്ക് എഴുതിക്കോ. മണിക്കൂർ സൂചി 1 മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രി, 1 മിനിറ്റ് കൊണ്ട് 30/2, 1 മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രി, 1 മിനിറ്റ് കൊണ്ട് 1/2 ഡിഗ്രി തിരിയും. ഓക്കെ, സോ 2 കാര്യങ്ങളും ക്ലിയർ ആണേ. അതായത് മണിക്കൂർ സൂചി 1 മണിക്കൂർ കൊണ്ട് എത്ര ഡിഗ്രി തിരിയും എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം 30 ഡിഗ്രി ആണ്. സോ അങ്ങനെയാണെങ്കിൽ അവർ ഹാൻഡ് 1 മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി തിരിയും? കിട്ടി ആൻസർ എത്ര? 1/2 ഡിഗ്രിയാണ്, 1/2 ഡിഗ്രിയാണ്. സോ ഇനി നമ്മൾ മിനിറ്റ് ഹാൻഡിലേക്ക് വരാൻ പോവാണ്. സോ മിനിറ്റ് സൂചി 1 മണിക്കൂർ കൊണ്ട് എത്ര ഡിഗ്രി തിരിയും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മിനിറ്റ് സൂചിയാണ്, മിനിറ്റ് സൂചിയെ മാത്രം പരിഗണിച്ചാൽ മതി. 1 മണിക്കൂർ സമയം മനസ്സിൽ കൊണ്ടുവരിക, 12 മണി മുതൽ 1 മണി വരെയുള്ള സമയമോ അല്ലെങ്കിൽ 3 മണി മുതൽ 4 മണി വരെയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സമയം, 1 മണിക്കൂർ സമയം മനസ്സിൽ കൊണ്ടുവരിക. ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, 12 മണി മുതൽ 1 മണി വരെയുള്ള സമയം മനസ്സിൽ കൊണ്ടുപോവാം. 12 മണിക്ക് മിനിറ്റ് സൂചി എവിടെ ആയിരിക്കും? എടാ മക്കളെ, 12 മണിക്ക് മിനിറ്റ് സൂചി കറക്റ്റ് 12 അല്ലേടാ ആണ്. 1 മണി ആവുമ്പോ എവിടെ വരും? 1 മണി ആവുമ്പോഴും അത് കറക്റ്റ് 12 തന്നെ തിരിച്ചു വരത്തില്ലേ? ഒരു ഫുൾ റൊട്ടേഷൻ കറങ്ങി കറക്റ്റ് 12 തന്നെ വന്ന് നിൽക്കത്തില്ലേ? അതായത് മിനിറ്റ് സൂചി 1 മണിക്കൂർ കൊണ്ട് ഒരു ഫുൾ റൊട്ടേഷൻ, ഫുൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ സർക്കിൾ 360 ഡിഗ്രി. അതായത് മിനിറ്റ് ഹാൻഡ്
മിനിറ്റ് സൂചി, മിനിറ്റ് ഹാൻഡ്, ഒരു മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രിയാണ് തിരിയുന്നത്. ഒരു മണിക്കൂർ കൊണ്ട് ഫുൾ റൊട്ടേഷൻ 360. എടാ, ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. സോ 60 മിനിറ്റ് കൊണ്ട് 360. അങ്ങനാണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് 360 ഡിവൈഡഡ് ബൈ 60. സോ വെട്ടി ചെറുതാക്കുവാണെങ്കിൽ ഉത്തരം 6 വരും. അതായത് മിനിറ്റ് സൂചി, ഒരു മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രി, അതേപോലെ ഒരു മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രി ആണെന്നുള്ള കാര്യം മറന്നു പോരുത്. അപ്പൊ നമുക്ക് അതൊന്ന് നോട്ട് ചെയ്യാം. അതായത് മിനിറ്റ് ഹാൻഡ്, മിനിറ്റ് സൂചി, ഒരു മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രി തിരിയും. എഴുതി വെച്ചോണേ, മിനിറ്റ് ഹാൻഡ് ഒരു മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രി തിരിയും, അതേപോലെ ഒരു മിനിറ്റിൽ അത് 6 ഡിഗ്രിയും തിരിയും. സോ ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഒന്നും കൂടെ, മണിക്കൂർ സൂചി, ഒരു മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രി, ഒരു മിനിറ്റ് കൊണ്ട് 1/2 ഡിഗ്രി തിരിയും. മിനിറ്റ് സൂചി, ഒരു മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രി തിരിയും, അതേപോലെ ഒരു മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രി തിരിയും. സോ ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളും ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ചില പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഹൗ മെനി ഡിഗ്രീസ് ഡസ് ദ മിനിറ്റ് ഹാൻഡ് ടേൺ ഇൻ 5 മിനിറ്റ് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു മിനിറ്റ് കൊണ്ട് 6 ആണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് എത്ര ആണെന്ന് ചോദിച്ചാലേ 5 കൊണ്ട് ഗുണിച്ചാ പോരെ. ഒരു മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രി ആണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് 5 × 6 = 30 എന്ന് എഴുതി വെച്ചുകൂടെ വെക്കാം. സിമ്പിൾ ആണ്, അത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, സോ ഒന്നാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ അവസാനിച്ചു. അടുത്തത് ഇതാണ് നിങ്ങളുടെ ചോദ്യം. നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇതായിരിക്കും ചോദിക്കുന്നത്. What is the angle between the minute and hour hands of the clock at 10:30? 10:30 എന്ന് പറയുന്ന സമയത്ത് ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലെ കോണളം എത്ര, ആംഗിൾ എത്ര, ആംഗിൾ എത്ര, ആംഗിൾ എത്ര? എപ്പോഴും കാണുന്ന ക്വസ്റ്റിനാ, എല്ലാ പരീക്ഷയ്ക്കും കാണുന്ന ക്വസ്റ്റിനാ. ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിക്കും. ക്ലോക്കിലെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇന്നാ പിടിച്ചോ, എഴുതിയെടുത്തു. എടാ മക്കളെ, ഇക്വേഷൻ താണ്ടെ പിടിച്ചോ. 30h - 11/2 ആണ് ഇക്വേഷൻ. പണ്ടിതാണ് നമ്മുടെ ഇക്വേഷൻ. 30h - 11/2 ആണ് ഇക്വേഷൻ. എച്ച് എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡ് നമ്പർ ആണ്, എം എന്ന് പറഞ്ഞാൽ മിനിറ്റ് ഹാൻഡ് നമ്പർ ആണ്. സോ കൃത്യമായിട്ട് എഴുതിയെടുത്തല്ലോ. ക്ലോക്കിലെ അവർ ഹാൻഡിനും മിനിറ്റ് ഹാൻഡിനും ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിച്ചാല് 30h - 11/2 ആണ് ഇക്വേഷൻ. 30h - 11/2 ആണ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഇവിടെ മക്കളെ തന്നിരിക്കുന്ന സമയം പൂർണമായ സമയമാണെങ്കിൽ, കംപ്ലീറ്റ് ടൈം ആണെങ്കിൽ, പൂർണമായ സമയം എന്ന് പറഞ്ഞാല് 1 മണി, 2 മണി, 3 മണി, 4 മണി, 5 മണി അങ്ങനെ പൂർണമായ സമയമാണെങ്കിൽ നിങ്ങൾ മൊത്തം ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? 30h മാത്രം ചെയ്താൽ മതി. 30h മാത്രം ചെയ്താൽ മതി. പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കുകയാണ്, എന്ത് ചോദിച്ചു? ചോദ്യകർത്താവ് ചോദിച്ചു 3 മണി എന്ന് പറഞ്ഞ സമയത്ത് ആംഗിൾ എത്ര എന്ന് ചോദിച്ചു. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ആൻഡ് അവർ ഹാൻഡ് ഓഫ് ദ ക്ലോക്ക് വെൻ ദ ടൈം ഷോസ് 3 PM അല്ലെ 3 AM? 3 മണി എന്ന് പറഞ്ഞ സമയത്ത് ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലെ ആംഗിൾ എത്ര എന്ന് ചോദിച്ചാൽ, 3 മണി എന്ന് പറഞ്ഞാൽ പൂർണമായ സമയമല്ലേ? എടാ പിള്ളാരെ, 3 മണി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സമയം. 1 മണി, 2 മണി, 3 മണി, 4 മണി, 5 മണി അതിനെയൊക്കെയാണ് കംപ്ലീറ്റ് ടൈം എന്ന് പറയുന്നത്, പൂർണ്ണമായ സമയം. സോ അങ്ങനെയാണെങ്കിൽ 30h മാത്രം ചെയ്താൽ മതി. 30h വില, എച്ച് എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡ് നമ്പർ 3 ആണ്. 30 ഉം 3 ഉം കൂടെ ഗുണിച്ചാൽ ഉത്തരം 90 എന്ന് വരും. 90 ആണ് ആൻസർ. ഉത്തരം 90 ഡിഗ്രി, അത്രേ ഉള്ളൂ പരിപാടി. സോ അങ്ങനെയാണെങ്കിൽ 5 മണിയുടെ ആംഗിൾ എത്രടാ? 5 മണി എന്ന് പറഞ്ഞാലേ 30h - 30 × 5 ഉത്തരം 150 ഡിഗ്രി എന്ന് വരും. സിമ്പിൾ അല്ലേ? ഇത്രേ ഉള്ളു പരിപാടി. സോ അങ്ങനെയാണെങ്കില് 8 മണി എന്ന് പറയുന്ന സമയത്ത് ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലെ ആംഗിൾ എത്ര? അപ്പൊ നമ്മൾ പറയും 30h - 30 × h ന്റെ വില 8 ആണ്. 30നെ 8 കൊണ്ട് ഗുണിച്ചാല് 3×8 = 24, 240 എന്ന് വരും. ഉത്തരം 240 ആണ് കിട്ടിയത്. ചില സമയത്ത് കിട്ടുന്ന ഉത്തരം 180 ഡിഗ്രിയിൽ കൂടുതലായിരിക്കുകയും, 180 ഡിഗ്രിയിൽ കൂടുതലാണെന്ന് കരുതുക ഉത്തരം. എന്നാൽ
ഓപ്ഷൻ അകത്ത് ആൻസർ ഇല്ലെങ്കിൽ കിട്ടിയ ഉത്തരം 180 ഡിഗ്രിയിൽ കൂടുതലായിരിക്കുകയും ഓപ്ഷൻ അകത്ത് ഉത്തരം ഇല്ല എങ്കിൽ ഇല്ലെങ്കില് 360 കിട്ടിയ ഉത്തരം കുറയ്ക്കണം. 360 കിട്ടിയ ഉത്തരം കുറയ്ക്കുക, കിട്ടിയ ഉത്തരം കുറയ്ക്കുക. 6-4 പോയ 2, 3-2 പോയ 1, ഉത്തരം 120 ഡിഗ്രി എന്ന് എഴുതിയാലും മതി. 240 ഉണ്ടെങ്കില് അത് ആൻസർ ആയിട്ട് പരിഗണിക്കുക. സപ്പോസ് 240 ഇല്ലെങ്കിൽ 120 എന്നുള്ള ആൻസറിലേക്ക് നിങ്ങൾ പോകണം. ഇത് രണ്ട് ഓപ്ഷൻ അകത്തുണ്ടെങ്കിൽ 120 എഴുതുന്നതാണ് ഉചിതം, കാരണം ചെറിയ ആംഗിൾ ആയിരിക്കും ചോദ്യകർത്താവ് പ്രതീക്ഷിക്കുന്നത്. രണ്ട് ഉത്തരമാണ് എന്നിരുന്നാലും കുറച്ചും കൂടെ നമ്മൾ ചോദ്യകർത്താവ് എക്സ്പെക്ട് ചെയ്യുന്നത് ചെറിയ ആംഗിൾ ആണ്. അപ്പം ഒന്നാമത്തെ പോയിന്റ് കിട്ടിയേ. ഫസ്റ്റ് പോയിന്റ്, ജനറൽ ഇക്വേഷൻ 30H - 11/2 ആണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇനി പൂർണ്ണമായ സമയമാണെങ്കിൽ, കംപ്ലീറ്റ് ടൈം ആണെങ്കിൽ 30H മാത്രം ചെയ്താൽ മതി. 30H മാത്രം ചെയ്താൽ മതി, ഓർത്തിരിക്കണേ. ഇനി എപ്പോഴെങ്കിലും കിട്ടുന്ന ഉത്തരം 180 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ 360 നിന്ന് കിട്ടിയ ഉത്തരം കുറയ്ക്കുക എന്നുകൂടി ഓർത്തിരിക്കണം. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, തന്നിരിക്കുന്ന സമയം 12 മണിക്കും 1 മണിക്കും ഇടയിലാണെങ്കിൽ, എടാ 12 മണിക്കും 1 മണിക്കും ഇടയിലുള്ള സമയമാണ് തരുന്നതെങ്കിൽ നിങ്ങൾ 11/2 മാത്രം ചെയ്താൽ മതി. തന്നിരിക്കുന്ന സമയം 12 മണിക്കും 1 മണിക്കും ഇടയിലാണെങ്കിൽ 11/2 മാത്രം ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, 12:20 എന്ന് പറയുന്ന സമയത്ത് ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലെ ആംഗിൾ എത്ര എന്ന് ചോദിച്ചാൽ 11/2 എമ്മിന്റെ വില എത്ര? എം എന്ന് പറഞ്ഞ മിനിറ്റ് നമ്പർ 20 അല്ലേ? 20 അങ്ങോട്ട് എഴുതിക്കോ. സോ 2 ഉം 20 കൂടെ വെട്ടിയാൽ 10 വരത്തില്ലേ? 11 ഉം 10 കൂടെ ഗുണിച്ചാൽ 110 എന്ന് വരും ആൻസർ. സിമ്പിൾ, ഉത്തരം 110 കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. കണ്ടോ, 12:40 ആണെങ്കിലും കുഴപ്പമില്ല, 12:30. അങ്ങനെ തന്നിരിക്കുന്ന സമയം 12 മണിക്കും 1 മണിക്കും ഇടയിലാണെങ്കിൽ 11/2 എടുത്താൽ മതി എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഓക്കെയാണേ. ഈ എല്ലാ സാഹചര്യത്തിലും കിട്ടുന്ന ഉത്തരം 180 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ ഓപ്ഷൻ അകത്ത് ആൻസർ ഇല്ലെങ്കിൽ 360 നിന്ന് കുറയ്ക്കുക എന്നുകൂടി ഓർത്തിരിക്കണം, ഓർത്തിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ എടാ പിടിച്ച മൂന്നാമത്തെ പോയിന്റ്, സൂചികൾ ചേർന്നിരിക്കുന്ന സന്ദർഭങ്ങൾ. സൂചികള് ചേർന്നിരിക്കുന്ന സന്ദർഭങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ, സൂചികൾ ചേർന്നിരിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാ? സൂചികൾ ചേർന്നിരിക്കുന്ന സന്ദർഭങ്ങൾ, ഒന്ന്, 12 മണി. 12 മണിക്ക് എന്തായാലും ആംഗിൾ 0 ആയിരിക്കും, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. 12 മണി എന്ന് പറഞ്ഞാല് കറക്റ്റ് മേലെ മേലെയാ, സോ ആംഗിൾ ഈസ് 0, അത് കളയുക. അത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാ വരുന്നത്? 1:05. അത് കഴിഞ്ഞാൽ പിന്നെ 2:10, 3:15, 4:20, 5:25, 6:30, 7:35, 8:40, 9:45, 10:50, 11:55. ഇത്തരം സമയങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ, എടാ ഇത്തരം സമയങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ മിനിറ്റിന്റെ പകുതി എടുത്താൽ ആൻസറായി, മിനിറ്റിന്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ സൂചികൾ ചേർന്നിരിക്കുന്ന സന്ദർഭങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ, സൂചികൾ ചേർന്നിരിക്കുന്ന സന്ദർഭങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ മിനിറ്റിന്റെ പകുതി എടുത്താൽ മതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, 1:05 എന്ന് പറയുന്ന സമയത്ത് ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലെ ആംഗിൾ എത്ര എന്ന് ചോദിച്ചാല് 5:25 6:30 ആണെങ്കിലോ 30 ആണെങ്കിൽ 15. എടാ 3:15 ആണെങ്കിൽ 15 7.5 ഡിഗ്രിയാ ഉത്തരം. 9:45 ആണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് ഓഫ് ദ ക്ലോക്ക് വെൻ ദ ടൈം ഷോസ് 9:45 എന്ന് ചോദിച്ചാല് പേടിക്കണ്ട, 9:45 എന്ന് പറഞ്ഞാല് സൂചികൾ ചേർന്നിരിക്കുന്ന സന്ദർഭമായതുകൊണ്ട് 45.25 എന്ന് വരും ഉത്തരം. 22.5 എന്ന് വരും. സോ ക്ലിയർ ആയെന്ന് നോക്കിക്കേ.
പത്തേ 50,000 എങ്കിലോ 50-ന്റെ പകുതി 50-ന്റെ പകുതി 25. അപ്പൊ ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാവുമ്പോൾ ക്ലോക്കിന്റെ ആംഗിള് കണ്ടുപിടിക്കാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഒന്നാമത്തെ പോയിന്റ്, മിനിറ്റ് ഹാൻഡ് അവർ ഹാൻഡിന് ഇടയിലുള്ള ആംഗിള് കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ 30h - 11/2 ആണ്. കണ്ടേ, 30h - 11/2 ആണ് ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ പോയിന്റ്, കംപ്ലീറ്റ് ടൈം ആണെങ്കിൽ, പൂർണ്ണമായ സമയമാണെങ്കിൽ 30h മാത്രം ചെയ്താൽ മതി. 30h മാത്രം ചെയ്യുക. ഇനി രണ്ടാം, അതിനടുത്ത പോയിന്റ്, 12 മണിക്ക് 1 മണിക്കും ഇടയിലാണെങ്കിൽ 11/2 മാത്രം ചെയ്താൽ മതി. ഇനി അതേപോലെ സൂചികൾ ചേർന്നിരിക്കുന്ന സന്ദർഭങ്ങളാണെങ്കിൽ മിനിറ്റിന്റെ പകുതി എടുത്താൽ മതി. എല്ലാ സാഹചര്യത്തിലും കിട്ടുന്ന ഉത്തരം 180 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ 360-ൽ നിന്ന് കിട്ടിയ ഉത്തരം കുറയ്ക്കുക എന്നുകൂടി വൃത്തിയായിട്ട് മനസ്സിലൊന്ന് ഓർത്തു വച്ചേക്കണം. ഇതാണ് ആംഗിള് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ, കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ചോദ്യം 10:30. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇത് നമ്മുടെ എക്സെപ്ഷൻ കാറ്റഗറി വരുന്നതാണോ, പൂർണ്ണമായ സമയമാണോ, അതോ 12 മണിക്ക് 1 മണിക്ക് ഇടയിൽ വരുന്നതാണോ, സൂചികൾ ചേർന്നിരിക്കുന്ന സന്ദർഭങ്ങളാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ ജനറൽ ഇക്വേഷൻ. 30h എത്ര? എച്ചിന്റെ വില 10 ആണ്, മൈനസ് 11/2 × എമ്മിന്റെ വില 30. കണ്ടോ എടാ മക്കളെ, 2ഉം 30ഉം കൂടെ വെട്ടിയാലെ 2ന്റെ 15-ാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 30? 2ന്റെ 15-ാമത്തെ മൾട്ടിപ്പിൾ ആണ് 30. 30ഉം 10ഉം കൂടെ ഗുണിച്ചാൽ 300 വരും. മൈനസ് 11ഉം 15ഉം കൂടെ ഗുണിച്ചാല് 165 വരും. 165 എന്ന് വരും. 300-ൽ നിന്ന് 165 കുറച്ചാല് ഉത്തരം 135 ഡിഗ്രി എന്ന് വരും റൈറ്റ് ആൻസർ. ഇത്രയുള്ള പരിപാടി. ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ചെക്ക് ചെയ്ത് നോക്കിയേ. 300-ൽ നിന്ന് 165 കുറച്ചാല് 10-ന് 5 പോയ 5 ആയി, അതേപോലെ 9-ന് 6 പോയ 3 വരും, 2-ന് 1 പോയ 1. ഉത്തരം 135 കറക്റ്റ് ആൻസർ. കണ്ടോ, ഇത്ര ഉണ്ട്. 30h - 11/2 ആണ് ഉത്തരം. സോ രണ്ടാമതൊരു ചോദ്യം, 9:20 എന്ന് പറയുന്ന സമയത്ത് ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലെ ആംഗിൾ എത്ര? 9:20, 9:20, 9:20. സോ അങ്ങനെയാണെങ്കിൽ 30h - 9 മൈനസ് 11/2 × എമ്മിന്റെ വില 20. എടാ മക്കളെ, 2ഉം 20ഉം കൂടെ വെട്ടിയാൽ 10 വരും. 30നെ 9 കൊണ്ട് ഗുണിച്ചാലേ 3, 9, 27, 270 മൈനസ് 11ഉം 10ഉം കൂടെ ഗുണിച്ചാലേ 110 വരും. സോ 7-ന്ന് 1 പോയ 6, 2-ന്ന് 1 പോയ 1, ഉത്തരം 160 ഡിഗ്രി എന്ന് വരും ആൻസർ. അപ്പോ 9:20 ആംഗിൾ എത്ര എന്ന് ചോദിച്ചാലേ ഉത്തരം 160 ഡിഗ്രി ആയിരുന്നു റൈറ്റ് ആൻസർ. സോ അങ്ങനെയാണെങ്കിൽ 2:40 ആംഗിൾ എത്ര? വീണ്ടും നമ്മൾ 30h - 2 30h - 11/2 × എമ്മിന്റെ വില 40. വെട്ടിക്കൂ, 2ന്റെ 20-ാമത്തെ മൾട്ടിപ്പിൾ ആണ് 40. എടാ മക്കളെ, 30ഉം 2ഉം കൂടെ ഗുണിച്ച 60, മൈനസ് 11, 2, 22, 220 വരും. 60-ന്ന് 220 കുറയ്ക്കണം. സോ ഒരിക്കലും ആംഗിൾ ഒരിക്കലും മൈനസ് വാല്യൂ വരത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? കിട്ടുന്ന ഉത്തരം മൈനസ് ആണെങ്കിലും മൈനസ് അങ്ങ് കളഞ്ഞാൽ മതി. ആണേ, അപ്പൊ 220-ന്ന് 60 കുറച്ച എത്ര? -160 ആണ് വരുന്നത്. പക്ഷെ നമ്മൾ ആൻസർ കൃത്യം പോസിറ്റീവ് നമ്പറിൽ പറഞ്ഞാൽ മതി. ഉത്തരം 160 എന്ന് വരും ആൻസർ. ഇത്രയുള്ള പരിപാടി. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു തരാം, എപ്പോഴെങ്കിലും കിട്ടുന്ന ഉത്തരം മൈനസ് ആണെങ്കിൽ ആ മൈനസ് സൈൻ അങ്ങോട്ട് കളയുക. ആ മൈനസ് സൈൻ കളഞ്ഞിട്ട് ആൻസർ പോസിറ്റീവ് നമ്പർ മാത്രം എടുത്താൽ മതി. അത് മാത്രം ഓർത്തിരുന്നാൽ മതി. സോ അങ്ങനെയാണെങ്കിൽ 7:50 ഉത്തരം നിങ്ങൾ പറഞ്ഞു തരണം. ആൻസർ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അതേപോലെ 8:15 എന്ന് പറയുന്ന സമയത്ത് ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലെ ആംഗിൾ എത്ര എന്നാണ് ചോദ്യം. അതും നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്ത് പറഞ്ഞു തരണം. ഓക്കെ, സോ ഈ രണ്ട് ചോദ്യങ്ങൾ ഹോംവർക്ക് ആണ്. 30h - 11/2 ആണ് ഇക്വേഷൻ. എച്ച് എന്ന് പറഞ്ഞ അവർ ഹാൻഡ് നമ്പർ ആണ്, എം എന്ന് പറഞ്ഞാൽ മിനിറ്റ് ഹാൻഡ് നമ്പർ ആണ്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളുടെ മുമ്പില് CSEB നോട്ടിഫിക്കേഷൻ വന്നു. പരീക്ഷ എന്തായാലും ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്നത്
ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിലാണ് പരീക്ഷ പ്രതീക്ഷിക്കുന്നത്. ഇത്തവണത്തെ നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത കോമ്പറ്റീഷൻ കൂടുതലാണ്. കാരണം വേക്കൻസികൾ കൂടുതലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ കൂടുതലാണ്. നിങ്ങളുടെ മുമ്പിൽ പഠിക്കാൻ ഏകദേശം 2 മാസത്തെ സമയം കൃത്യമായിട്ടുണ്ട്. ഈ 2 മാസം നിങ്ങൾ ഫലപ്രദമായിട്ട് പ്രയോഗിക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2025 നിങ്ങൾക്ക് സർവീസിൽ ഇരിക്കാം. സോ ഈ 2 മാസം നിങ്ങൾ മരിച്ചു കിടന്നങ്ങ് പണിയെടുക്കുക, അത്ര ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. സോ തീർച്ചയായിട്ടും ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന ഒരുപാട് പേരുണ്ട്. സോ ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി, ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ മേഖലകളാണ് കേന്ദ്രീകരിച്ച് പഠിക്കേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യത്തിലെ കൺഫ്യൂഷൻ ഉണ്ട്. സോ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് ആതിര മിസ് ഈ വരുന്ന December 5 വ്യാഴാഴ്ച, December 5 ശ്രദ്ധിച്ചോണം, December 5 വ്യാഴാഴ്ച രാത്രി 9 ഒരു സൂമിലെ ഒരു വെബിനാർ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആണ്, ഒരു ഫ്രീ വെബിനാർ ആണ്. എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ച് പഠിക്കണം എന്നുൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ അവിടെ നിന്ന് കിട്ടും. സോ ഈ ഒരു സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തണം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഇത് ഷെയർ എത്തിക്കണം. പരീക്ഷ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾ ഇത് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സർക്കുലറിലേക്ക് കൂടി, അവരുടെ ആ ഒരു ഗ്യാങ്ങിലേക്ക് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇത് എത്തിക്കണം. ഇത് വലിയൊരു സാധ്യതയാണ്. എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. സോ ഇതൊരു ഫ്രീ ആയിട്ടുള്ള ഒരു വെബിനാർ സെഷൻ ആയതുകൊണ്ട് പരമാവധി നിങ്ങൾ ഇത് പ്രയോജനപ്പെടുത്തി എടുക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. ഇനി അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത്? ആദ്യം പഠിച്ചത് എന്ത് വരുന്നു? ആദ്യം നമ്മൾ പഠിച്ചത് ക്ലോക്കിന്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. എടാ, ക്ലോക്കിന്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ ഇനി ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആൻസർ കിട്ടത്തില്ലേ? അതാണ് പ്രത്യേകത. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം നോക്കി 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 പഠിച്ചാൽ മതി പരീക്ഷയ്ക്ക്. ഇനി അതിനുള്ള സമയമേ ഉള്ളൂ. ഇതിപ്പോ നിങ്ങൾക്ക് 1 മാർക്കായി, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്കായി കഴിഞ്ഞു. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട് പ്രധാനപ്പെട്ടത്, അതെന്തെന്നറിയാം? ഒരു സമയം അവർ തരും, when the clock reads 11:15, 11:15, what is its reflection time in its mirror? കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ എന്തായിരിക്കും സമയം? കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ ഉള്ളതിനെയാണ് നമ്മൾ മിറർ ഇമേജ് എന്ന് പറയും. മിറർ ഇമേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥ സമയം തന്നിട്ട് കണ്ണാടിയിൽ കൂടിയുള്ള പ്രതിബിംബ സമയം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യഥാർത്ഥ സമയം 11:15, അങ്ങനെയാണെങ്കിൽ മിറർ ഇമേജ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യഥാർത്ഥ സമയം തന്നിട്ട് ട്രൂ ടൈം യഥാർത്ഥ സമയം തന്നിട്ട് മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. കണ്ണാടിയിൽ കൂടിയുള്ള പ്രതിബിംബം, കണ്ണാടിയിൽ കൂടി കാണുന്ന ഇമേജിനെയാണ് നമ്മൾ മിറർ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതായിരിക്കും ചോദിക്കുന്നത്. അതല്ലെങ്കിൽ മിറർ ഇമേജ് തന്നിട്ട് യഥാർത്ഥ സമയം എത്ര എന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ നിങ്ങൾ പേടിക്കണ്ട, ഈ 2 ചോദ്യത്തിൽ ഏത് ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാലും നിങ്ങൾ ഞെട്ടണ്ടടാ. എന്ത് ചെയ്താമെന്നറിയോ? 23:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറച്ചാൽ മതി, ഇത്ര ഉള്ളു പരിപാടി. ഏത് ചോദ്യം ചോദിച്ചാലും ശരിയായ സമയം തന്നിട്ട് മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ, മിറർ ഇമേജ് തന്നിട്ട് ശരിയായ സമയം എത്ര, ട്രൂ ടൈം എത്ര എന്ന് ചോദിച്ചാലോ പേടിക്കണ്ട. എന്ത് ചെയ്താൽ മതി? 23:60 നിന്ന് തന്നിരിക്കുന്ന സമയം അങ്ങോട്ട് കുറച്ചാൽ മതി, അത്രേ ഉള്ളൂ പരിപാടി. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ, 23:60 തന്നിരിക്കുന്ന 11:15 അങ്ങോട്ട് കുറച്ചു. 10:05 പോയ 5, പിന്നെ ഇവിടെ 5:01 പോയ 4, 3:01 പോയ 2, 2:01 പോയ 1, ഉത്തരം 12:45, പരിപാടി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. അപ്പോൾ ശരിയായ സമയം തന്നിട്ട് മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ, മിറർ ഇമേജ് തന്നിട്ട് ശരിയായ സമയം കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ, 23:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കുക എന്ന് വൃത്തിയായിട്ട് അങ്ങ് ഓർത്തിരുന്നാൽ മതി. സിമ്പിൾ പരിപാടിയാ, ഇത്രേ ഉള്ളൂ പരിപാടി. ഉറപ്പിക്കുക നമുക്ക് 1 മാർക്കും കൂടെ കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ 3:45
ട്രൂ ടൈം ഈസ് 3:45. ഫൈൻഡ് ഔട്ട് ദ മിറർ ഇമേജ്. സോ നമ്മൾ പഴയതുപോലെ തന്നെ 23:60 നിന്ന് തന്നിരിക്കുന്ന 3:45 അങ്ങോട്ട് കുറച്ചു. 10:05 പോയ 5 വരും, 5:04 പോയ 1, 3:03 പോയ 0.2, 20:15 എന്ന് വരും. നമുക്കറിയാം 13 മണി, 14 മണി, 15 മണി എന്ന് പറഞ്ഞ റെയിൽവേ സമയമാണ്, 20 മണി എന്ന് പറഞ്ഞാൽ 8 മണി അല്ലേ ആണ്. അപ്പൊ ഉത്തരം 8:15 എന്ന് വരും. സിമ്പിൾ, ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഏത് ചോദ്യം ചോദിച്ചാലും ഒറ്റ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ആൻസർ കിട്ടും. ശരിയായ സമയം തന്നിട്ട് മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ, അല്ലെങ്കിൽ മിറർ ഇമേജ് തന്നിട്ട് ശരിയായ സമയം കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ, 23:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കുക, 23:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കുക എന്ന് ഓർത്തിരുന്നാൽ മതി. റെയിൽവേ സമയം കിട്ടുവാണെങ്കിൽ അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്തോണം കേട്ടോ, അത്രമാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. കണ്ടെ, ഇപ്പൊ കണ്ടെ 9 മണി, കണ്ടെ നോക്കിക്കോണടാ, 23:60 നിന്ന് 9 മണി കുറച്ചു നോക്കിക്കോണേ. 13:09 പോയ 4 വരും, പിന്നെ അവിടെ 1, 14:60 എന്ന് വരും. 14:60 എന്ന് പറഞ്ഞാല് 15 മണിയാ അല്ലേ. 14:60 എന്ന് പറഞ്ഞാൽ 15 മണിയാണ്. 15 മണി എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? 3 മണിയാ. 15 മണി എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? 3 മണിയാണ്. 3 മണിയായിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. ഇത്ര ഉള്ളു പരിപാടി, ഉത്തരം 3 മണിയാണ്. സോ അങ്ങനെയാണെങ്കിൽ എന്താ നോക്കിക്കോണേ, 7:40 എന്ന് പറയുന്ന സമയം, 7:40 എന്ന് പറയുന്ന സമയത്ത്, അത് 7:40 എന്ന് പറയുന്നത് യഥാർത്ഥ സമയം. കണ്ണാടിയിൽ കൂടിയുള്ള മിറർ ഇമേജ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അല്ലെങ്കിൽ ദ മിറർ ഇമേജ് ഈസ് 7:40, ഫൈൻഡ് ഔട്ട് ഇസ് ദ കറക്റ്റ് ടൈം. സോ ഒന്നും ആലോചിക്കണ്ട, 23:60 നിന്ന് തന്നിരിക്കുന്ന 7:40 മൈനസ് ചെയ്താൽ മതി. 6:4 പോയ 2, 3:7 കുറയ്ക്കാൻ പറ്റത്തില്ല, കടമെടുത്തു. 13:7 കുറച്ച് 6 വരും, 1 വരും. 16 മണി എന്ന് പറഞ്ഞാൽ 4 മണി അല്ലേ? 13 മണി, 14 മണി, 15 മണി, 16 മണി. 16 മണി എന്ന് പറഞ്ഞാൽ 4 മണി അല്ലേ? അപ്പൊ ഉത്തരം 4:20 എന്ന് വരും ആൻസർ. സോ ക്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, സ്ഥിരമായിട്ട് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഏതൊക്കെയാ? ഒരെണ്ണം നമ്മൾ ആദ്യം പറഞ്ഞത്, അതായത് ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു മണിക്കൂർ കൊണ്ട് എത്ര ഡിഗ്രി തിരിയും, ഒരു മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി തിരിയും, ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു മണിക്കൂർ കൊണ്ട് എത്ര ഡിഗ്രി തിരിയും, ഒരു മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി തിരിയും. ഇത് ഈ നാല് കാര്യങ്ങൾ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ ഉത്തരം എന്തായിരുന്നു? 30 ഡിഗ്രിയാണ്. അടുത്ത ഉത്തരം 1/2 ഡിഗ്രി ആയിരുന്നു. അതിനടുത്ത ഉത്തരം 360. അതിനടുത്ത ഉത്തരം 6 ഡിഗ്രി. സോ ഇത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആദ്യം പരിചയപ്പെടുത്തിയത്. രണ്ടാമത് പരിചയപ്പെടുത്തിയത് ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലെ ആംഗിൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. 30h - 11/2 m പറയുന്ന ഇക്വേഷൻ. മൂന്നാമത് ക്ലോക്കിലെ യഥാർത്ഥ സമയം തന്നിട്ട് മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ ഉള്ള ചോദ്യം. സോ ഈ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ് ക്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ 3 ചോദ്യത്തിലെ ഏതെങ്കിലും ഒരു ചോദ്യം, അല്ലെങ്കിൽ 2 ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറകത്ത് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ സമയം നമ്മൾ അങ്ങനെ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തിയത് ക്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടാണ്. തൊട്ടടുത്ത ദിവസങ്ങളിലെ മറ്റൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും വരും. ഇങ്ങനെ ഓരോ വീഡിയോ ക്ലാസ് കൊണ്ട് ഓരോ മാർക്ക് ഉറപ്പിക്കുക. മാത്സിനകത്തെ 10 മാർക്കും നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. കൂടെ നിന്ന് പഠിക്കുക, ഒരുമിച്ച് പഠിക്കാം. ഒന്നാമതെത്താം.